റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നേരത്തെ പറഞ്ഞ കുഞ്ഞനെന്നും പയ്യനെന്നും പറഞ്ഞത് സംസാരമധ്യേ ആ പ്രായത്തെ കുറിച്ച് എ പി മുഹമ്മദ് മുസ്ലിയാരും എം എം അക്ബറും വിശദീകരിച്ചപ്പോൾ വന്നൊരു പദം മാത്രമാണ്. എന്നാൽ കാന്തപുരത്തിന്റെ മകൻ ഈ കാണിച്ചത് അങ്ങനെയല്ല. റസൂലുള്ളയെ യാ മുഹമ്മദ്, ഹേ മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല, അതാണ് ഇസ്ലാമിന്റെ നിയമം. എന്നാൽ അതിനെ ലംഘിച്ചുകൊണ്ട് നീ എന്ന് മഹാനായ റസൂലുള്ളയെ ഇദ്ദേഹം വിളിച്ചിട്ടുണ്ട്. ഇതാണ് അപമാനിക്കൽ സഹോദരന്മാര്. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. സന്ദർഭത്തിന് അടർത്തിയെടുത്തു എന്ന് പറഞ്ഞല്ലോ. എന്തായിരുന്നു തിരുവനന്തപുരത്ത് റസൂലുള്ളയെ ഒരു അറബി പയ്യൻ എന്ന് പറയുന്ന ആ പദം പ്രയോഗിച്ച ആ പരിപാടിയുടെ വിഷയം എന്തായിരുന്നു? നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദും റസൂലുള്ള നരകത്തിൽ വീഴും എന്ന് ക്രൈസ്തവർ പ്രചരിപ്പിച്ചപ്പോ ഇല്ല എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി ക്രിസ്ത്യൻ മുജാഹിദ് സംവാദമല്ല, ക്രിസ്ത്യൻ മുസ്ലിം സംവാദം അതാ അവിടെ നടന്നത്. അങ്ങനെ ക്രിസ്ത്യൻ മുസ്ലിം സംവാദം നടന്നപ്പോ അവസാനം ക്രൈസ്തവരായ ആളുകള് മുഹമ്മദും റസൂലുള്ള നരകത്തിൽ വീഴുമെന്ന ആയത്ത് കാണിക്കാൻ സാധിക്കാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന രംഗം ഇന്നും കേരളത്തിലുടനീളം സീഡികൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ രംഗം നിങ്ങളൊന്ന് കാണുക. പ്രവാചകൻ നരകത്തിൽ വീഴും എന്ന് ഏത് ആയത്ത്? ആയത്തിനുണ്ട് സാറിന്റെ വിശ്യാവതരണത്തിനും അതേപോലെ റിപ്പീറ്റഡ് സെക്ഷനും പറഞ്ഞു. ഞങ്ങൾക്ക് ആവശ്യമില്ല. അത് ഏതായത്തിലുണ്ട്? പ്രവാചകൻ നരകത്തിൽ വീഴും എന്ന് ഏത് ആയത്ത്? ആയത്തിനുണ്ട് സാറിന്റെ വിശ്യാവതരണത്തിനും അതേപോലെ റിപ്പീറ്റഡ് സെക്ഷനും പറഞ്ഞു. ഞങ്ങൾക്ക് ആവശ്യമില്ല. അത് ഏതായത്തിലുണ്ട്? ഇപ്പൊ പ്രിപ്പയർ ചെയ്ത് ആൻസർ ചെയ്താലും തയ്യാറാണ്. വേണോ? പിന്നീടൊരവസരത്തിലാകട്ടെ. ഞാനതിലൊരു ചെറിയ ഇടപെടൽ നടത്തണം. ബഹുമാനായ തോട്ടരാജ സാർ ഇവിടെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തീർച്ചയായും ഇപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ തിരഞ്ഞാലൊന്നും കണ്ടെന്ന് വരില്ല. അവരത് കണ്ടുപിടിച്ച് ഇൻഷാല്ലാ ഒരാഴ്ചക്കുള്ളിൽ തോട്ടരാജശാഖരൻ സാറ് അറിയിക്കുക. അദ്ദേഹം അതിൽ ഒരു ഈ നമ്മുടെ ഡിബേറ്റിൽ ഇടയാളനായതുപോലെ അദ്ദേഹം ഇടയാളനാകട്ടെ. ഇൻഷാല്ലാ അദ്ദേഹത്തിൻ്റെ ആ കാര്യത്തിലുള്ള പ്രസ്താവന നിച്ചോ പ്രൂത്തിൻ്റെ പ്രസിദ്ധീകരണമായ സ്നേഹ സംവാദത്തിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇല്ല, തെരയണ്ട, സത്യം ഇല്ല, ഖുർആനിലില്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ അങ്ങ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാതെ ഞാൻ പറഞ്ഞല്ലേ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളല്ലേ ഇതിനകത്തുണ്ട്. ആ സാധനങ്ങൾ എല്ലാം ഖുർആനിൽ നോക്കി എഴുതിയതാണ്. അതിനകത്ത് വചനം എടുത്തോളൂ, യാതൊരു പ്രശ്നവുമില്ല. നിച്ചിന്റെ പ്രവർത്തകൻ ആ രീതിയിലുള്ള ടെക്നിക്ക് ഒന്നും വേണ്ട. ഈ ഡിബേറ്റിന്റെ ടെക്നിക്കുകളൊക്കെ ഞങ്ങൾക്കും അറിയാം. ഞാനിന്ന് പ്രസന്റ് ചെയ്തത് ഇതിൽ നിന്നാണ്. ഇതിൽ നിന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ ഏതാ നിങ്ങൾ പറയുന്ന പോലും എനിക്ക് മനസ്സിലായില്ല. ഈ ബഹളം എല്ലാം കൂടെ വെക്കുന്നത് തന്നെ അപ്പൊ അതിന്റെ അർത്ഥം വേറെ ഒന്നും നിങ്ങൾക്ക് പരാതി ഇല്ലെന്നല്ലേ പറഞ്ഞേ? അല്ലല്ല, ധാരാളമുണ്ട് എങ്കിലും ഇതൊന്ന് അഞ്ച് പ്രാവശ്യം പരാമർശിച്ചു സാറ്. ഇത് അഞ്ച് പ്രാവശ്യം പരാമർശിച്ചതിന് പേരിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അത് ഡിബേറ്റിന് വേറെ ടെക്നിക്കാ. എന്താന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞു ആയത്തുകൾ മാറ്റിയതാണ്, അതാണ് എന്റെ വിഷയം. ഇവിടുത്തെ വിഷയം അതാ. പരിശുദ്ധ ഖുർആനിൽ പറയാത്തൊരു കാര്യം ഖുർആന്റെ പേരിൽ ആരോപിക്കുക എന്നാണ് വിഷയം. ആ വിഷയമാണ് നമ്മൾ അതിൽ രണ്ടെണ്ണമാണുള്ളത്. രണ്ടെണ്ണം സ്റ്റേജിൽ നിന്ന് വന്ന് രണ്ടും പിടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് 16:58 അതില്ലാന്ന് സമ്മതിച്ചു. രണ്ടാമത്താണ് ഇപ്പൊ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനീ പ്രിപ്പയർ ചെയ്തതിനകത്ത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒരാഴ്ചക്കുള്ള അക്ബർ സാഹിബിനോ നിങ്ങൾക്ക് ഇത്തരം വിമർശനങ്ങൾ ഇൻഷാല്ലാ ഞാൻ വളരെ വിനീതമായി പറയാണ്. നിങ്ങൾ പലരുടെയും കയ്യിൽ ഞാൻ കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ അബ്ദുള്ള അബ്ദുൽ ഫാദിയുടെ പുസ്തകം പറഞ്ഞത്. അതിൽ എല്ലാം ഉള്ള ഒരു 90% കളവാണ്, സത്യം പറയാലോ. നിങ്ങൾ പരിശോധിച്ചോ, ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾ പരിശോധിച്ചോ. ഖുർആൻ്റെ ഒരു കോപ്പി പരിഭാഷ, ഖുർആൻ്റെ പരിഭാഷ ഇവിടെ നിന്ന് ഇൻഷാല്ലാ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഞങ്ങൾ തരും. അത് ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് അത് ഒരു പ്രസൻറ്റേഷനായി നിങ്ങൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് വായിക്കുക, പഠിക്കുക.
ഇനി മറുപടി ഇല്ലല്ലോ. നമ്മൾ മറുപടി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയും, ഇങ്ങനെ പോവില്ലേ. അല്ല, ഇതിൽ ഖുർആന്റെ പരിഭാഷനെ കുറിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇത് ഈ കാര്യം ഞങ്ങൾ ഇവിടെ കൺക്ലൂഡ് ചെയ്തു, പിന്നെ അദ്ദേഹത്തെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൺക്ലൂഡ് ചെയ്തു. വെറുതെ ഒരു വീണ്ടും വീണ്ടും തർക്കത്തിലേക്ക് പോകണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ദീർഘമായ ക്ലിപ്പാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് വിഷയം. ക്രിസ്ത്യൻസുമായുള്ള ഒരു സംവാദമാണ്. ഏതാ വിഷയം? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു ആരോപണം. ഖുർആനിൽ ഇല്ലാത്തൊരു കാര്യം, ഇല്ലാത്തൊരായത്ത് ഖുർആനിൽ ഉണ്ടെന്ന് പറഞ്ഞു. റസൂലുള്ള നരകത്തിൽ വീടില്ല, ഒരിക്കലും വീടില്ല. റസൂലുള്ള സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന മഹാൻ റസൂലുള്ളയാണ്. എന്നാൽ ഇതിന് വിരുദ്ധമായി റസൂലുള്ള നരകത്തിൽ വീഴും എന്ന ആയത്ത് ഖുർആനിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ കുന്നി പിടിച്ച് തിരുത്തിപ്പിക്കാൻ വീടിന് സമസ്തക്കാരുണ്ടായോ? അറിയോ? അത് വാദിക്കാൻ അറിയാവോ? ഇല്ല. എന്നിട്ട് ആ സംവാദത്തിൽ നിന്ന് ഇത്തരം ഒരു പദം എടുത്തുപയോഗിക്കുമ്പോ, സ്വാഭാവികമായും സഹോദരങ്ങളെ, ആരെങ്കിലും വിചാരിച്ചു പോവാണ് ഇവിടെ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി. അതേപോലെ തന്നെ ക്രിസ്ത്യൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ബൈബിൾ ബോധപൂർവം ഉപയോഗിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, പ്രമാണങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അത്തരം ഇസ്ലാമിന്റെ ശത്രുക്കള്, ആ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു കണ്ണിലെ കരടാണ് മുഹമ്മദ് അക്ബർ സാഹിബ്. ആ കണ്ണിലെ കരടിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും അച്ചാരം വാങ്ങിയോ എന്ന് ഈ ക്ലിപ്പ് കാണുമ്പോ കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചു പോയാൽ അതിൽ നിങ്ങൾ സംശയിക്കരുത്. സംശയമുണ്ടോ സഹോദരങ്ങളെ? അച്ചാരം വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞ ആ പദത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഈ പ്രദേശത്തുള്ള നിഷ്പക്ഷമതികളോട് ഞാൻ പറയുന്നു, എം അക്ബർ സാഹിബ് പയ്യൻ എന്ന് പറഞ്ഞത് ഉൾപ്പെടെയുള്ള ആ ക്ലിപ്പ് മുഴുവൻ ഈ കോളിൽ മൂലയിൽ പ്രദർശിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാ. ആ ക്ലിപ്പ് മുഴുവൻ, ആ പ്രസംഗം മുഴുവൻ, ആ സംവാദം മുഴുവൻ പ്രദർശിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്. കാരണം ഇത്രയധികം സന്ദർഭത്തെ അടർത്തിയെടുക്കുക, എവിടുന്നായി അടർത്തിയെടുക്കുന്നത്? മുസ്ലിം സമുദായം ഒന്നിച്ച് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. എം അക്ബർ സായി തിരുവനന്തപുരത്ത് വെച്ച് മാന്യനായ ഒരു മധ്യസ്ഥന്റെ, ഇനിയും എന്റെ അടുത്ത് ക്ലിപ്പുണ്ട്, ആ മധ്യസ്ഥൻ അവർ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്. എം അക്ബർ സാഹിബിന്റെ പ്രസന്റേഷൻ, അദ്ദേഹത്തിന്റെ അവതരണം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഇത്രയും കാലം ഇങ്ങനെ ഒരു അവതാരനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ആ സംവാദത്തിൽ വിജയിച്ചത് ആരാണെന്ന് മുസ്ലിം അല്ലാത്ത തോട്ടം രാജശേഖരൻ നായർ പ്രഖ്യാപിക്കുന്ന രംഗം പോലും കൃത്യമായി നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഇവർക്ക് ദീനോടുള്ള സ്നേഹമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കണം, അതിന് ഇസ്ലാമിന്റെ കഴിയിച്ചാലും പ്രശ്നമല്ല എന്നതിന്റെ ഉദാഹരണമാണ് പരലോകമില്ലേ പേരോടെ, പരലോകമില്ലേ അമാനി. ഈ തരത്തിൽ ക്ലിപ്പുകൾ കട്ട് ചെയ്ത് അവതരിപ്പിക്കുമ്പോ ഇതിന്റെ പൂർണ്ണരൂപം ഈ ലോകത്ത് വെച്ച് തന്നെ കയ്യോടെ പിടിച്ച് ജനങ്ങളെ അറിയിക്കുവാൻ സാധിക്കുമെങ്കിൽ വരാനിരിക്കുന്ന ആഹ്റത്തിലെ വിചാരണയെ കുറിച്ച് ഓർക്കണേ എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളൂ. അതേപോലെ സഹോദരങ്ങളെ, ക്ലിപ്പുകൾ കട്ട് ചെയ്ത ഈ അടുത്ത് കടന്ന ഒട്ടേറെ പരിപാടികളിൽ വ്യാപകമായി ക്ലിപ്പ് ഇവിടെ അത് അവതരിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല. അത് മാത്രം ബഹുമാന്യ പണ്ഡിതൻ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി, ആ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ ഒരു സംസാരത്തിൽ മുജാഹിദുകൾക്ക് സലാത്തില്ല എന്നൊരു ആരോപണത്തിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. ആ മറുപടി പറയുന്നതിനിടെ അദ്ദേഹം പറയുന്നുണ്ട് ഒരു സലാത്ത് മുജാഹിദികൾക്കില്ല. അതെന്താ? സ്വലാത്തിനെ കളിയാക്കുന്ന രൂപത്തിലൊരു സ്വലാത്തിന്റെ രീതി ഉണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. ആദ്യം കാന്തപുരം സമസ്തക്കാർ ഈ ജില്ലയിലെ പലയിടങ്ങളിലും കാണിച്ച കെ വി അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ പ്രസംഗം ആദ്യമായി നിങ്ങളൊന്ന് കാണുക. അല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹു അലാ മുഹമ്മദ്. കഴിഞ്ഞു, ഇത്രേ മുസ്ലിയാർ കാണിക്കുള്ളൂ. എന്നിട്ട് കരച്ചിൽ തുടങ്ങി, സല്ലല്ലാഹു അലാ മുഹമ്മദ്. കഴിഞ്ഞു, എന്നിട്ട് പിന്നെ പ്രസംഗ. സഹോദരങ്ങളെ, മുഹമ്മദ് എന്നല്ലേ വിളിച്ചത് അല്ലേ? എത്ര സ്ഥലത്ത് ഈ ക്ലിപ്പ് ഇട്ടു. ഇനി സഹോദരങ്ങളെ, ഇവരുടെ തട്ടിപ്പ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെളിവാക്കാൻ പോവാണ്. ഈ പ്രസംഗത്തിൽ ബഹുമാന്യനായ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം നിങ്ങളൊന്ന് കാണുക. അല്ലാണ്ട് നബിയുടെ പേരിൽ സലാത്തിൽ നിന്ന് തെറ്റാണോ? അങ്ങനെ മുജാഹിദുകൾ പറയുന്നുണ്ടോ? ഇല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്ത ഒരു പാസംഗീയനും ഇവിടെ ഉണ്ടാവില്ല. പ്രവാചകന്റെ പേര് പറയുമ്പോൾ ആ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവൻ മുജാഹിദല്ല പോലെ. പിന്നെ എങ്ങനെ ലീക്കൂല കാര്യങ്ങള്? ഞാനിങ്ങനെ പ്രസംഗിച്ച് കൊയങ്ങുമ്പോ എന്താണ്, നിങ്ങൾ സലാത്ത് അല്ലാത്ത ചെല്ലാത്ത ഇതുവരെ ചെല്ലാത്തതിന് ഫൈന് വിളിച്ചുകൊണ്ട് പത്ത് സലാത്ത് സല്ലല്ലാ എന്നിട്ട് ഞാൻ ഓണാക്കിയിട്ട് ഇവിടെ കുത്തുന്നത്, ഞാൻ എന്ത് ചെയ്യാ?
ചായയും ദശമൂലായിട്ടും ഒക്കെ കുടിക്കുക. ഞങ്ങൾ ഇങ്ങനെ സലാമത് അത് ചെയ്യിക്കുക. അത് ചെല്ലാത്തോട്ടാണ് എന്ത് ചെയ്യുന്നത്? സലാത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അറിയോ, മൻ സല്ലാലയ്യ വാഹിദത്തൻ, ഒരാൾ എന്റെ പേരിൽ ഒരു സലാത്ത് ചെല്ലിയാൽ, സല്ലല്ലാഹു അലൈഹി ബി അശ്ര ഹസനാത്ത്, അവന് പത്ത് നന്മ അള്ളാഹു അനുഗ്രഹമായി നൽകും. ഒരു പ്രാവശ്യം നബിന്റെ പേരിൽ സലാത്തില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി പറയുന്നു, അൽ ബഖീലു മൻ ദുക്കിറത്ത് ഇന്ദഹു ഫലൻ യുസല്ലി അലയ്യ, ഒരു ആളുടെ പേരിൽ എന്റെ പേര് എന്റെ പേര് ഒരാളുടെ മുമ്പിൽ പറഞ്ഞിട്ട് അവൻ സലാത്ത് ചെല്ലിട്ടില്ലെങ്കിൽ അവൻ പിശുക്കനാണ്. ഇനി എന്താ കേൾക്കേണ്ടത്? സഹോദരങ്ങളെ, സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് ഇങ്ങനെ ചൊല്ലിക്കൂല അവിടെ കട്ട് ചെയ്ത്, ഇങ്ങനെ ചൊല്ലിക്കൂല അവിടെ കട്ട് ചെയ്ത്, ആ ഭാഗല്ല. എന്നിട്ട് രണ്ട് ഹദീസാ പറയുന്നത്, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് കൂലി, റസൂലുള്ളയുടെ പേര് ഓർമ്മിപ്പിക്കപ്പെട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ്. അപ്പൊ സ്വലാത്ത് മുജാഹിദുകൾക്കുണ്ട്, സ്വലാത്ത് ചെല്ലണം. എന്നാൽ സ്വലാത്തിന്റെ പേരിൽ ആഭാസങ്ങള് പാടില്ല എന്ന് വിശദീകരിക്കുന്ന സീഡിയിൽ ഒരു സെക്കൻഡ് അല്ല രണ്ട് സെക്കൻഡ് അതാ ക്ലിപ്പാക്കുന്നത്. ഇത് ഇവിടെ കാണിച്ചു എന്നറിയില്ല, ഈ പരിസര പ്രദേശങ്ങളിൽ വ്യാപകമായി കാണിച്ചത് കൊണ്ടാണ് ആ ക്ലിപ്പ് ഇവിടെ കാണിച്ചത്. ഇതാണ് ക്ലിപ്പിന്റെ പരിപാടി, ക്ലിപ്പിന്റെ നാടകത്തിന്റെ രീതിയാണ് സഹോദരങ്ങളെ ഈ കണ്ടത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതുപോലെയാണ് ബഹുമാനായ സുഹൈർ ചുങ്കര മോയമാക്ക കഴിഞ്ഞ്, മോയമാക്ക കഴിഞ്ഞ് എന്താ വിഷയം? മഹാനായ റസൂലുള്ളയെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ കാര്യം വിശദീകരിക്കുന്നതിനിടക്കുള്ള ഒരു പദം. അതേപോലെ തന്നെ ഉത്തുബയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ബഹുമാന്യ സുഹൃത്ത് മുനീർമാൻ ഇവിടെ വിശദീകരിക്കും. അതിൽ ഉത്തുബയുമായി ബന്ധപ്പെട്ട അദ്ദേഹം മദ്യപിക്കുന്ന ആളാ എന്ന് പറഞ്ഞ ഉടനെ ഹുസൈൻ സലഫ് പറയുന്നുണ്ട്, ഞാൻ പറയുന്നതല്ല, ഇത് ഹുസൈൻ സലഫിന്റെ അഭിപ്രായമല്ല. എന്നിട്ട് കിതാബ് ഉദ്ധരിക്കുന്നുണ്ട്, ആ വാങ്കട്ട് ചെയ്തു, എന്നിട്ട് ഉത്തുബിനെ വലുതാക്കി കാണിച്ചു. അപ്പൊ ഹുസൈൻ സലഫി പറഞ്ഞതായി, ഞാൻ പറയുന്നതല്ല എന്നല്ല, ആ ഭാഗട്ട് ചെയ്തു. അതേപോലെ തന്നെ മമ്പുരന്തങ്ങൾ വിഗ്രഹ എന്ന് പറഞ്ഞു, അല്ല എന്ന് പറഞ്ഞു, ഇതൊക്കെ കട്ട് ചെയ്ത് അവതരിപ്പിക്കുന്ന ഈ ഒരു രീതി വ്യാപകമായി നമുക്കിവിടെ കാണാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഞങ്ങളുടെ പോസ്റ്ററിൽ വളരെ കൃത്യമായ കാര്യം ഞങ്ങൾ കാണിച്ചത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകൾ സംബന്ധിച്ച്, ആ സിഫത്തുകൾ സംബന്ധിച്ച് ഈ ഒരു വേദിയിൽ റബ്ബിനെ പരിഹസിക്കുവാൻ വേണ്ടി ഏകദേശം അരമണിക്കൂറോളം സമയം അള്ളാഹുവിനെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നത് ഈ നാട്ടുകാർ സാക്ഷിയാണ്. എന്താ പറഞ്ഞത്? മുജാഹിദുകളുടെ അള്ളാഹു എന്ന് പറഞ്ഞാൽ കയറുന്ന അള്ളാഹുവാണ്, ഇറങ്ങുന്ന അള്ളാഹുവാണ്, മുഖുള്ള അള്ളാഹുവാണ്, കൈയുള്ള അള്ളാഹുവാണ്, അള്ളാഹിന്റെ ഇരുകരങ്ങളും വലത്താണെന്നാണ് ഇവർ പറയുന്നത് എന്നൊക്കെ. അള്ളാഹ് വികലാംഗനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്. സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ ആദ്യമായി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവരിവിടെ ഉദ്ധരിച്ച 1952 ജനുവരി ലക്കത്തിലെ 19-20 ആ ജനുവരി ലക്കത്തിലെ അൽമനാറിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന് അവയവങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കൽ കുഫറിലേക്കെത്തും. ഒരു സംശയമില്ല, അള്ളാഹ്ക്ക് നമ്മളെ പോലെ കൈയുണ്ട് കാലുണ്ട്, അള്ളാഹ് നമ്മളെ പോലെ ഇറങ്ങും കയറും, ഇതൊന്നും വിശ്വസിക്കാൻ നമുക്ക് പാടില്ല. എന്നാൽ ഖുർആനിലും ഹദീസിലും അള്ളാഹു ഇറങ്ങുക, അള്ളാഹു കയറുക, അള്ളാഹു അർശിൽ ഇരിക്കുക, അള്ളാഹുവിന്റെ മുഖം, അള്ളാഹുവിന്റെ കൈ തുടങ്ങിയ പദപ്രയോഗങ്ങളുണ്ട്. ആ പദപ്രയോഗങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം? മുജാഹിദ് പ്രസ്ഥാനത്തിന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ശരിയായ ആദർശം മാത്രമേ ആ വിഷയത്തിലുള്ളൂ. അർശിൽ ഉപവിഷ്ടനാകും എന്ന ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം മാലിക് റഹ്മഹുല്ലാ പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂമുൻ, അർശിൽ ഉപവിഷ്ടനാവുക എന്ന് പറഞ്ഞ ആ കാര്യം അറിയപ്പെട്ട കാര്യമാണ്. വൽ കൈഫിയത്തു മജ്ഹൂലുൻ, എങ്ങനെയാണ് അത് എന്ന് നമുക്കറിയില്ല. അല്ലാഹ് അർശിൽ ഉപവിഷ്ടനാവുക എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചോളാം, അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. വൽ ഈമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. അങ്ങനെ അല്ലാഹു അർശിൽ ഉപവിഷ്ടനാകും, അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. അടുത്തത് കേട്ടോളൂ, വസ്സുആലു അൻഹു ബിദ്അ, അതിനെ കുറിച്ചുള്ള ചോദ്യം ബിദ്അത്താണ്. അതെങ്ങനെയാണ് ഇരിക്കുക? അത് നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക? ആ വിഷയത്തെ കുറിച്ചുള്ള ചോദ്യം തന്നെ ബിദ്അത്താണ്. അരമണിക്കൂർ ബിദ്അത്തിനാ ചെലവഴിച്ചത്, അർത്ഥം മനസ്സിലായോ? ഇനി മുസ്ലിയാർക്കും അമാനി മുസ്ലിയാർക്കും ഒക്കെ ഇമാം മാലിക് പറ്റൂലെങ്കിൽ സാക്ഷാൽ കാന്തപുരം പറയട്ടെ. കാന്തപുരത്തിന്റെ ബുക്കെങ്കിലും ഒന്ന് വായിക്കണ്ടേ? മറുപടി വെക്കുമ്പോ കാന്തപുരത്തിന്റെ ബുക്കെങ്കിലും വായിച്ചു വരണ്ടേ? സുന്നി വോയിസ് 2001 ഏപ്രിൽ 1 മുതൽ 15 വരെയുള്ള ലക്കം, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എഴുതുന്നു, സിംഹാസനത്തിൽ ഉപവിഷ്ടരാവുക എന്നാൽ അറിയാം, പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് ആ രൂപം അറിയില്ല. അടുത്തത് കേട്ടോളൂ, അക്കാര്യം നിഷേധം.